ദൈവം വഴി അടച്ചവൻ്റെ ഇനി വഴിയൊന്നും മുമ്പിലില്ല എന്ന് കണ്ട് പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥന അത് ദൈവത്തിൻ്റെ അടുക്കലെത്തി. ദൈവം വഴി അടച്ചവൻ. അതേസമയം തന്നെ വഴികളൊക്കെ മുൻപിലുണ്ടെങ്കിലും ദൈവ സാന്നിധ്യം ഒരുപാട് കൊതിച്ചവൻ, മറ്റൊന്നും വഴി തുറക്കാൻ വേണ്ടിയല്ല, അവൻ്റെ പ്രാർത്ഥനയും ദൈവസന്നിധിയിലെത്തി. രണ്ട് വ്യക്തികളെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 10:4 ആദ്യം വായിക്കുന്നത്, അവൻ അവനെ ഉറ്റുനോക്കി ഭയപരവശനാക്കി എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചതിന് അവൻ അവനോട് നിന്റെ പ്രാർത്ഥനയും നിന്റെ ധർമ്മവും ദൈവത്തിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ അടുക്കൽ എത്തിയെന്നൊരു ദൈവദൂതൻ വന്ന് ഒരു മനുഷ്യനോട് പറയുക. കൈസരിയയിൽ ഇറ്റാലിയ എന്ന് പറയുന്ന റെജിമെൻറ്റിൽ ഒരു സെഞ്ചൂറിയൻ, ഒരു ശതാധിപൻ, കൊർന്നലിയോസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. യഹൂദനോ ക്രിസ്ത്യാനിയോ ഒന്നുമല്ല അദ്ദേഹം. അദ്ദേഹം ഒരു ജാതീയനായ മനുഷ്യനാണ്, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യനാണ്, ദൈവസാന്നിധ്യം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. യഹോവയായ ദൈവം പറയുകയാണ്, നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി. പകല് ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിയായ സമയത്ത് അവനൊരു ദർശനം കാണുകയാണ്. ദൈവത്തിൻ്റെ ദൂതൻ വന്ന് അവനോട് സംസാരിക്കുക, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു. അപ്പം ദൈവസാന്നിധ്യം ആഗ്രഹിക്കുന്നവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. എന്നാൽ അടുത്ത കാര്യമെന്ന് പറയുന്നത്, പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ അടുത്ത ദൈവത്തിൻ്റെ ആലോചന എന്തെന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് അവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ അവൻ്റെ ശബ്ദം, അവൻ്റെ ആലോചന അടുത്ത മുമ്പോട്ട് പോകാനുള്ള വഴി നമ്മെ കേൾപ്പിക്കും. ഇന്ന് സന്ദേശം, നാം വചന സന്ദേശം കേൾക്കുന്നത് നാം ശക്തമായി മുൻപോട്ട് പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ സന്ദേശം നമ്മളെ കേൾപ്പിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു മറുപടി, നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമ്മളിന്ന് ദൈവശബ്ദം കേൾക്കുന്നത്. ഇനി ഇങ്ങനെ പോയി, ഇനി നീ മുമ്പോട്ട് പോകും. ഇന്ന് കർത്താവ് ആരുടെയൊക്കെ വഴി തുറന്നു വച്ചിട്ട് പറയുകയാണ്, നിന്റെ പ്രാർത്ഥന എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു, അതുകൊണ്ട് ചില കാര്യം കൂടെ നിന്നോട് സംസാരിക്കുവാനുണ്ട്. പ്രാർത്ഥന ദൈവസന്നിധി എത്തിയതുകൊണ്ട് നാം നീതിമാന്മാരായി തീരുന്നില്ല, പക്ഷേ ദൈവത്തിൻ്റെ ശബ്ദം നാം കേൾക്കണം, ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ച്, ആജ്ഞ അനുസരിച്ച് മുൻപോട്ട് പോകണം. രണ്ടാമത്തെ വ്യക്തിയാണ് ശൗൽ എന്ന് പറയുന്ന വ്യക്തി. അപ്പോസ്തല പ്രവൃത്തി 9:12 വാക്യം, ദമസ്കോസിൽ വെച്ച് പിടിക്കപ്പെട്ട ശൗൽ എന്ന പൗലോസ്, അവൻ നേർവീഥി എന്ന തെരുവിൽ യൂദയുടെ വീട്ടിൽ ഇരിക്കുകയാണ്. അനന്യാസിനോട്, അതേ പട്ടണത്തിലുള്ള അനന്യാസ് എന്ന് പറയുന്ന പ്രവാചകനോട് യഹോവയായ ദൈവം പറഞ്ഞു, നീ പോക, നേർവീഥി എന്ന് പറയുന്ന തെരുവിൽ യൂദ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ ഒരുവൻ നിന്നെ കാത്തിരിക്കുന്നു, അവൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ പ്രാർത്ഥി, അനന്യാസെ നീ പോക, അവൻ പ്രാർത്ഥിക്കുന്നു. അപ്പം ചിലരൊക്കെ പ്രാർത്ഥിക്കുമ്പം ദൈവം ചിലരെ തിടുക്കപ്പെടുത്തി അയക്കും കേട്ടോ. അവൻ പ്രാർത്ഥിക്കുന്നു, നീ പോക. അപ്പം ചില നന്മകളും വിടുതലുകളുമായി ഇവിടെ ശൗല് കണ്ണു കാണാത്തവനായിരിക്കുകയാണ്, കാഴ്ചയില്ലാത്തവനായിട്ടിരിക്കുകയാണ്. അനന്യാസിനോട് പറ, നീ പോ, പറയുകയാണ്, നീ പോ, അവൻ പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങൾ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അടങ്ങിയിരിക്കുന്നില്ല, അവൻ അയക്കും, അയക്കേണ്ടവനെ. അവൻ പ്രാർത്ഥിക്കുന്നു, നീ അങ്ങോട്ട് ചെല്ല്. അപ്പം ചില വഴികൾ അടഞ്ഞിരിക്കുന്നു എന്ന് തോന്നുന്നെങ്കിലും പ്രാർത്ഥിക്കുന്നത് നിർത്തരുത്, പ്രാർത്ഥിച്ചോ, സമയത്ത് ദൈവം ആളെ അയക്കും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം ആളുകളെ അയക്കും, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം ഇടപെടും, പ്രാർത്ഥിക്കുന്നവന് ദൈവം ദൂതുമായിട്ട് അയക്കും. കൊർന്നലിയോസിൻ്റെ വീട്ടിൽ അയച്ചതുപോലെ പ്രാർത്ഥിക്കുന്നവന് ദൈവം വഴികൾ തുറന്നു കൊടുക്കും. ഹല്ലേലൂയ. അപ്പം ദൈവത്തിൻ്റെ നിയോഗങ്ങൾ ലഭിക്കുവാൻ, ദൈവത്തിൻ്റെ പദ്ധതികൾ അറിയുവാൻ പ്രാർത്ഥിക്കുന്നവർക്കാണ് ദൈവം പ്രിഫറൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ദൈവം സംസാരിക്കുകയാണ്, പ്രാർത്ഥിച്ചുകൊള്ളുക, പ്രാർത്ഥന നിർത്തരുത്, അടുത്ത ഒരു സ്റ്റെപ്പ് എങ്ങനെ മുൻപോട്ട് പോകണം എന്നുള്ള ആലോചന ദൈവം സമയത്ത് തരും, അതിനുള്ള ആളെ ദൈവം അയക്കും. ഹല്ലേലൂയ.
ദൈവശബ്ദം നമ്മളെ കേൾപ്പിക്കും. രണ്ടാമത്, പ്രതിസന്ധി എത്ര ഉണ്ടെങ്കിലും, എത്ര വിടുതലില്ലാത്ത പ്രശ്നമുണ്ടെങ്കിലും പ്രാർത്ഥന നിർത്തരുത്. വിടുതലുമായി അവൻ പ്രാർത്ഥിക്കുന്നു, അവൾ പ്രാർത്ഥിക്കുന്നു, എൻ്റെ മകൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് വിടുതലുമായി തൻ്റെ ദൂതന്മാരെ ദൈവം അയക്കും. അമേൻ, അമേൻ. നാം പ്രാർത്ഥിക്കുന്നു, അവൻ പ്രാർത്ഥിക്കുന്നു എന്ന് ദൂതന്മാരോട് പറഞ്ഞയക്കും. നീ ചെല്ല്. ഹല്ലേലൂയ. ഒരു സമർപ്പണം, ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ച്. പ്രിയ കർത്താവേ, ഇന്ന് ഞങ്ങൾ പലപ്പോഴും മടുത്തു പോവുകയാണ് പ്രാർത്ഥനയിൽ. എന്നാൽ ഇന്ന് ഞങ്ങൾ കേട്ട വചനപ്രകാരം അവിടുത്തെ സന്നിധി എപ്പോഴും പ്രാർത്ഥന കഴിക്കുന്നവരായി ദൈവത്തിൻ്റെ ആലോചന പ്രാപിക്കുവാൻ, ദൈവശബ്ദം കേൾക്കുവാൻ, അടുത്ത ഒരു വഴി എങ്ങനെ മുൻപോട്ട് പോകണം അതിനുള്ള വഴികൾ തുറക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്ന നിൻ്റെ മക്കളുടെ പ്രാർത്ഥന അവിടുത്തെ സന്നിധിയിൽ എത്തിയിരിക്കുക. സ്തോത്രം. അടുത്ത ഒരു മൂമെൻറ്റിന് വേണ്ടി പരിശുദ്ധാത്മാവ് ചില വഴിയുമായി ദൂതന്മാരെ അയക്കുന്നതിനായി സ്തോത്രം. മുമ്പായി, ഞങ്ങൾക്ക് മുൻപേ ദൂതന്മാരെ അയക്കുന്നതിനായി സ്തോത്രം. നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടാകട്ടെ, വഴി തുറക്കട്ടെ, അത്ഭുതം നടക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ ഡേ.